വനത്തിലെ കാട്ടുതീയിലകപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വ്യോമസേനയും എത്തിയിരിക്കുന്നു. 25 പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചത്. തീ നിയന്ത്രണ വിധേയമാക്കി. 8 പേർ മരിച്ചു എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ദൃക്സാക്ഷികളുടെ വാക്കുകൾ മാത്രമാണ്, പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കാനും തയ്യാറായിട്ടില്ല. എന്തായാലും ഏറ്റവും പുതിയ വിവരങ്ങളുമായി വൈശാഖ് ആര്യൻ അവിടെ നിന്ന് ചേരുകയാണ്. വൈശാഖ്, എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്? മരണവിവരം സംബന്ധിച്ച് പോലീസ് എന്തെങ്കിലും സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം ഏതു വിധത്തിൽ പുരോഗമിക്കുന്നു? രജനി, ഏറ്റവും ഒടുവിലായി നമ്മൾക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് രജനി പറഞ്ഞതുപോലെ തന്നെ 25 പേരെ മലമുകളിൽ നിന്നും ഈ അപകടത്തിൽപ്പെട്ട 25 പേരെ താഴെ എത്തിക്കാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാത്രമല്ല, അതിനുശേഷം ഇപ്പോൾ ഈ സമയത്ത് അല്പം മുൻപ് വ്യോമസേനയുടെ 3 ഹെലികോപ്റ്ററുകൾ, കാരണം കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി കെ പളനിസ്വാമിയുടെ അഭ്യർത്ഥന മാനിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ നിർദ്ദേശപ്രകാരം കമാൻഡോകളെയും വ്യോമസേനയെയും പ്രദേശത്തേക്ക് രക്ഷാപ്രവർത്തനത്തിനായി അയക്കുമെന്നറിയിച്ചിരുന്നു. ഇതിൽ 3 ഹെലികോപ്റ്ററുകൾ പ്രദേശത്ത് നിരീക്ഷണം തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും അത് കൂടാതെ തന്നെ കമാൻഡോകളടക്കമുള്ള പ്രത്യേക പരിശീലനം സിദ്ധിച്ച കമാൻഡോകളെ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിനായി നിയോഗിച്ചു കഴിഞ്ഞു. അത് ഇവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തന സ്ഥലത്ത് പുരോഗമിക്കുകയാണ്. മാത്രമല്ല, നാട്ടുകാരും പോലീസും അടക്കമുള്ള ഇന്നലെ അവിടെ പ്രവർത്തിച്ച രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോഴും ആ സ്ഥലത്ത് തന്നെയുണ്ട്. കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങളോട് കൂടിയിട്ട് 25 ആംബുലൻസുകൾ കൊളുക്കുമലയുടെ താഴെ സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ നിന്ന് രക്ഷിച്ച് 25 പേരെ തേനി മധുരൈ മെഡിക്കൽ കോളേജിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. അവർക്ക് അവിടെ വെച്ച് ചികിത്സ നൽകാനും തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഏതായാലും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് മരണത്തെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്നത്. കാരണം ഇതുവരെ തേനി ജില്ലാ കളക്ടറോ പോലീസ് അധികാരികളോ ആരും തന്നെ എത്ര പേർ മരിച്ചു എന്ന രീതിയിൽ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല. എന്നാലും മരിച്ചവരുടെ എണ്ണത്തെ സംബന്ധിച്ച് ദൃക്സാക്ഷികളുടെ ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന സമീപവാസിയായിട്ടുള്ള ഒരാൾ 8 പേരുടെ മൃതദേഹം താൻ മുകളിൽ കണ്ടു, മലമടക്കുകളിൽ കണ്ടു, തീപിടുത്തം ബാധിച്ച പ്രദേശത്തുണ്ട് എന്ന രീതിയിൽ നമ്മളോട് സംസാരിച്ചിരുന്നു. ഏതായാലും അധികാരികൾ ഇക്കാര്യത്തിൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും കൂടുതൽ പേരെ രക്ഷപ്പെടുത്തി താഴേക്ക് എത്തിക്കുന്നത് വളരെ പ്രതീക്ഷയേകുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇത്തരത്തിൽ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നതും അല്പം ആശങ്ക വളർത്തുന്നുണ്ട്. രജനി, വൈശാഖാരനാണ് അവിടെ നിന്ന് റിപ്പോർട്ട് നൽകിയത്. വൈശാഖ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മരണവിവരം സംബന്ധിച്ച് നമുക്ക് എന്തായാലും ഒന്നും സ്ഥിരീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ നാട്ടുകാർ പറയുന്നത് മാത്രമാണ് 8 പേർ മരിച്ചു എന്ന്. അവർ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. முன்னாடி போய் பார்க்கும்போது இந்த மாதிரி ஃபயர் ஆகி ஃபுல்லாக வந்து இந்த மேக்ஸிமம் வந்து பொண்ணுங்கதே இதில் அதில் 8 பேர் வந்து அங்கேயே ஸ்பாட்லேயே போவோம் காலி. அதாவது இவங்க தீயை பார்த்துட்டு வந்து ஆப்போசிட்டில் ஓடாமல் தீ இப்போ நம்ம விரட்டி வரத்து ஓடி போய் விழுந்தவங்கதே அதிகம். அதில் போய் விழுந்ததில் பின்னாடி வந்து தீ வந்தோடனையும் அவங்களால ஓட முடியல, கொஞ்சம் கை காலில் ஃப்ராக்சர் ஆனோடனையும் ஓடி போயிருந்து அதில் தான் இந்த 8 பேர் இறந்தது. மற்றதெல்லாம் இதே மாதிரி சேம் கண்டிஷன். அவங்க ஃபுல்லாக இப்போ வந்து ஆளுங்க வந்து தூக்கி வந்துக்கிட்டே இருக்காங்க.